നമസ്കാരം. ലെഫ്റ്റ് സൈബർ കമാൻഡ് അവതരിപ്പിക്കുന്ന ദേശാഭിമാനി മുഖപ്രസംഗം വഹിക്കുന്നത് പ്രദീപ് തിരുവല്ല. ജൂലൈ 29 ബുധൻ, അത് ഹീനകൃത്യം, നാടിന് അപമാനം. മനുഷ്യ സ്നേഹവും കാരുണ്യവും പ്രവഹിക്കേണ്ട ഒരു കാലം. എല്ലാ മനുഷ്യരും ഒരുമയോട് പ്രതിരോധ കവചങ്ങൾ തീർക്കേണ്ട സമയം. പകർച്ചവ്യാധിയും പ്രകൃതി ദുരന്തങ്ങളുമെല്ലാം വ്യാപിക്കുമ്പോൾ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നതും ചെയ്യുന്നതും ഇതാണ്. ഏതൊരു പ്രതിസന്ധിയിലും നമ്മുടെ കൊച്ചു കേരളം ഈ മാതൃക ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കോവിഡ് കാലത്തും ഇത്തരത്തിൽ സ്നേഹത്തിന്റെ ആർദ്രതയുടെ അനേകം ഈടുകൾ രചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കേരളത്തിൽ ഞായറാഴ്ചയുണ്ടായ സംഭവം അങ്ങേയറ്റം അപമാനകരമായി. കോട്ടയത്ത് കോവിഡ് ബാധിച്ചു മരിച്ച വയോധികന്റെ മൃതദേഹം സംസ്കരിക്കുന്നത് തടഞ്ഞ സംഭവമാണത്. സംസ്കാരം തടയാൻ ആളെ കൂട്ടി കുഴപ്പമുണ്ടാക്കിയത് ഒരു ജനപ്രതിനിധിയാണ് എന്നത് ഏറ്റവും ഏറെ ലജ്ജാകരം. BJPയുടെ മുനിസിപ്പൽ കൌൺസിലർ TN ഹരികുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു സംസ്കാരം തടഞ്ഞത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ച ചുങ്കം നടുമാലി, ഹൌസ് ഓഫ് ജോർജിന്റെ മൃതദേഹം മുട്ടമ്പലം പൊതുശ്മശാനത്തിൽ സംസ്കരിക്കുന്നതാണ് BJPക്കാർ സംഘടിച്ചെത്തി തടഞ്ഞത്. ചില കോൺഗ്രസുകാരും അവർക്കൊപ്പം ചേർന്നു. പൊതുശ്മശാനത്തിലേക്കുള്ള വഴി വേലികെട്ടി തടയുകയായിരുന്നു. ഞായറാഴ്ച രാത്രി ഏറെ വൈകും വരെ സംസ്കാരത്തിന് സമ്മതിച്ചില്ല. മൃതദേഹം ദഹിപ്പിക്കുമ്പോൾ പുകയിലൂടെ വൈറസ് പടരുമെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ആളുകളെ ഇളക്കിയത്. വർഗീയതയും പിന്നിൽ കളിച്ചു. ഒടുവിൽ CPIM ജില്ലാ സെക്രട്ടറി VN വാസവനും മറ്റ് നേതാക്കളും എത്തി ആളുകളെ അനുനയിപ്പിച്ച് പറഞ്ഞുവിടുകയായിരുന്നു. പിന്നീട് ഹൌസ് ഓഫ് ജോർജിന്റെ മൃതദേഹം അവിടെ തന്നെ സംസ്കരിച്ചു. ഒരാളുടെയും മൃതദേഹത്തോടെ ഒരു തരത്തിലും അനാദരം പാടില്ലെന്ന് ലോകത്താകെ പാലിക്കപ്പെടുന്ന പൊതുതത്വമാണ്. യുദ്ധത്തിൽ മരിക്കുന്ന ശത്രുപക്ഷത്തുള്ളവരോട് പോലും ആദരവ് കാണിക്കണം. മൃതദേഹത്തോടുള്ള ആദരവ് ഏത് സാഹചര്യത്തിലും ആരും കാണിക്കേണ്ട മനുഷ്യത്വമാണെന്ന് ചുരുക്കം. ആ മനുഷ്യത്വമില്ലായ്മയാണ് കോട്ടയത്തെ BJPയുടെ നേതൃത്വത്തിൽ അരങ്ങേറിയത്. സ്ഥലത്തെത്തിയ കോൺഗ്രസ് നേതാവും MLA യുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രശ്നം പരിഹരിക്കാനല്ല ശ്രമിച്ചതെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. കോവിഡ് മൂലം മരിച്ചവരുടെ സംസ്കാരത്തെ ചൊല്ലി ഇതിനു മുമ്പും പലയിടത്തും പ്രതിഷേധവും തർക്കവും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നത് മറക്കുന്നില്ല. ഇവിടെയെല്ലാം പ്രശ്നം പരിഹരിക്കാൻ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ശ്രമിച്ചപ്പോൾ കോട്ടയത്തെ കുഴപ്പമുണ്ടാക്കാൻ BJPയുടെ ജനപ്രതിനിധി തന്നെ നേതൃത്വം നൽകുകയായിരുന്നു. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ സംസ്കാരത്തിന് കേന്ദ്ര ആരോഗ്യവകുപ്പും സംസ്ഥാന ആരോഗ്യവകുപ്പും കൃത്യമായ പ്രോട്ടോകോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൃതദേഹം ദഹിപ്പിക്കുന്നതിലൂടെ വൈറസ് പകരുമെന്ന് പറയുന്നതിൽ ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനവുമില്ലെന്ന് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രോട്ടോകോൾ പാലിച്ചാൽ മൃതദേഹത്തിൽ നിന്ന് രോഗം പകരാൻ ഒരു സാധ്യതയുമില്ല. തുപ്പുകയോ തുമ്മുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോഴാണ് വൈറസ് പുറത്തേക്ക് വരിക. ഇതേസമയം മൃതദേഹത്തെ കെട്ടിപ്പിടിക്കുകയോ ചുംബിക്കുകയോ ചെയ്താൽ വൈറസ് പടരാൻ ചെറിയ സാധ്യതയെങ്കിലുമുണ്ട്. ഇക്കാര്യങ്ങളിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് പൊതുപ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും ജനപ്രതിനിധികളുമെല്ലാം ചെയ്യേണ്ടത്. മനുഷ്യ സ്നേഹം, സേവനം, സമർപ്പണം എന്നിവയെല്ലാം പൊതുപ്രവർത്തകന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അത് ശീലിച്ചവർക്ക് ഭയമോ സംശയമോ ഇല്ലാതെ ഏത് പ്രതിസന്ധിയെയും പ്രതികൂല സാഹചര്യങ്ങളെയും മറികടക്കാനാകും. കേരളത്തിലും ലോകത്തെവിടെയും കമ്മ്യൂണിസ്റ്റുകാർ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നത് ഇത്തരം മാതൃകയാണ്. ഈ കോവിഡ് കാലത്തും സത്യസന്ധവും ആത്മാർത്ഥവുമായ എത്രയോ തീര മാതൃകകൾ കണ്ടു. കാസർഗോഡ് ജില്ലയിൽ നിരീക്ഷണത്തിലിരുന്ന കുഞ്ഞിന്
പാമ്പുകടിയേറ്റപ്പോൾ രക്ഷകനായി എത്തിയ CPIM ബ്രാഞ്ച് സെക്രട്ടറി ജിനിൽ മാത്യു, കുന്നംകുളത്തെ കോവിഡ് നിരീക്ഷണത്തിലായിരിക്കെ തൂങ്ങി മരിച്ച വയോധികയുടെ മൃതദേഹം താഴെയിറക്കാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന CPIM പ്രവർത്തകർ, തൃശൂർ പഴയന്നൂരിൽ ഗൃഹനാഥന്റെ മൃതദേഹം സംസ്കരിക്കാൻ ആരുമില്ലാതെ വന്നപ്പോൾ ഓടിയെത്തിയ DYFI പ്രവർത്തകർ എന്നിവരെല്ലാം കാണിച്ചു തന്നത് മനുഷ്യ സ്നേഹത്തിന്റെ മഹത്തായ മാതൃകകളാണ്. അച്ഛനും അമ്മയും കോവിഡ് ബാധിച്ച് ചികിത്സയിലായപ്പോൾ അവരുടെ പിഞ്ചുകുഞ്ഞിനെ സംരക്ഷിച്ച കൊച്ചിയിലെ ഡോക്ടർ മേരി അനിതയും കാണിച്ചു തന്നത് മനുഷ്യത്വത്തിന്റെ ആദ്രതയാണ്. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹം സംസ്കരിക്കുന്നതിന് 8 വൈദികരടങ്ങുന്ന സ്വാന്തന വളണ്ടിയർ സേന രൂപീകരിച്ച തൃശൂർ അതിരൂപതയുടെ മാതൃകയും എടുത്തു പറയേണ്ടതുണ്ട്. മൃതദേഹങ്ങൾ പ്രോട്ടോകോൾ പാലിച്ച് ഇടവക സെമിത്തേരികളിൽ തന്നെ ദഹിപ്പിക്കാൻ ആലപ്പുഴ തീരുമാനിച്ചതും മാതൃകാപരമാണ്. തനിക്കും ആർക്കും എപ്പോഴും ഈ രോഗം വന്നുവിടാമെന്ന ധാരണയാണ് ഓരോരുത്തർക്കും വേണ്ടത്. ഒട്ടേറെ രാജ്യങ്ങളിൽ മരണത്തോടൊപ്പം ജീവിക്കുന്ന സാഹചര്യമാണ്. അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകാതെ കോവിഡിനെ പിടിച്ചുകെട്ടാനാണ് സർക്കാരും ആരോഗ്യ പ്രവർത്തകരും കിണഞ്ഞ് ശ്രമിക്കുന്നത്. നിരുത്തരവാദപരമായ പെരുമാറ്റത്തിലൂടെ രോഗം പടർത്താൻ ശ്രമിക്കുന്നവരെ കർശനമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. പകർച്ചവ്യാധി നിയന്ത്രണ നിയമപ്രകാരം കോട്ടയത്ത് 30 പേർക്കെതിരെ കേസെടുത്തത് ഈ വഴിയിലൂടെ ഉള്ള നടപടിയാണ്. വെറുപ്പ് മാത്രം വളർത്താൻ ശ്രമിക്കുന്ന BJP കോവിഡ് കാലത്തും വർഗീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നത് രാജ്യം പലവട്ടം കണ്ടു. കോട്ടയത്തും കണ്ടത് അത്തരം നീക്കമാണ്. കേരളത്തിൽ അതൊന്നും നടക്കില്ലെന്ന് ഉറപ്പാക്കേണ്ടത് മലയാളികളുടെ ഉത്തരവാദിത്വമാണ്. മലയാളിയുടെ പരസ്പര സ്നേഹവും സാഹോദര്യവും മാതൃകയാവണം. ആർക്ക് കോവിഡ് വന്നാലും നമ്മളൊരാൾക്കാണെന്ന് കാണാൻ എല്ലാവർക്കും കഴിയണം. ഇതോടെ ഇന്നത്തെ മുഖപ്രസംഗം പൂർണ്ണമാകുന്നു. അഭിവാദ്യങ്ങൾ.